നമസ്കാരം, ലോക സെനിച്ച് ഫോർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ബിയേഡ് ഗ്രോത്ത് ഓയിലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ നമുക്ക് പല പല സംശയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു നമുക്ക് താടിയൊക്കെ അത്യാവശ്യം വളർന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുക്കുക, ഷേപ്പ് ചെയ്ത് കൊടുക്കുക. താടി എപ്പോഴും ലോങ് ആയാലും നമ്മളതൊരു വൃത്തിയായി സൂക്ഷിക്കണം. കാണുന്നവർക്ക് അതൊരു ബോറിംഗ് ആകാൻ പറ്റില്ല. നമ്മുടെ ശരീരത്താണ് നിൽക്കുന്നതെങ്കിലും നമ്മൾക്ക് കാണുമ്പോൾ അതൊരു വൃത്തിയായിട്ട് ഒരു ഭംഗിയായിട്ട് കൊണ്ട് നടക്കുമ്പോഴേ അതിനൊരു ഇതുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഒന്ന് രണ്ട് ടിപ്സൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഈ താടിൻ്റെ നമ്മൾ മെയിനായിട്ട് ഷേപ്പ് ചെയ്യണത് എവിടെയാണ്, അതാണ് നമുക്ക് നമ്മൾ ചെയ്യാത്ത കടയിൽ പോയി ചെയ്യുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് കയറ്റവർക്കോ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബ്ലം ആകുമോ പറഞ്ഞിട്ടാണ് നമ്മൾ അത് ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ കടയിൽ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഈ ഹെഡ്സെറ്റ് ഇല്ലേ, ഹെഡ്സെറ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ലോ. അത് നമുക്ക് ഇങ്ങനെ ഷോൾഡറിൽ ഇങ്ങനെ ഇടാം. അത് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണ്ട നമ്മുടെ ഒരു അളവിനിങ്ങനെ പിടിക്കുക. അപ്പോൾ ഈ മേലെ കണ്ട ഷേവിങ് സെറ്റ് ഉപയോഗിച്ചിട്ട് അടിച്ചെടുക്കുക. ഇവിടെയും ഇവിടെയും നമ്മൾക്ക് അളവ് മാറിക്കഴിഞ്ഞാലാണ് അത് ബോറായി ചിലപ്പോൾ താടി വടിക്കേണ്ടത് തന്നെ അവസ്ഥ വരിക. ഈ ഒരു ടിപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് സൈഡും മാറ്റം അങ്ങനെ വന്നൊന്നും തോന്നില്ല. അപ്പോൾ നമുക്ക് അത്യാവശ്യം വീട്ടിലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ബാക്കിയുള്ളവിടെയൊക്കെ നമുക്ക് പിന്നെ അത്യാവശ്യം വെട്ടി സെറ്റാക്കാൻ പറ്റണം. ഈ ഷേ ഇത് ഇത് ഈ ഭാഗം ഈ ഭാഗവും നമ്മൾക്ക് ഷേപ്പ് ചെയ്യണതിലാണ് നമുക്ക് പണി കിട്ടാൻ സാധ്യത. അപ്പോൾ നമുക്ക് എങ്ങനെ ഒന്ന് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം നമ്മൾ ഈ ബിയേഡ് ഗ്രോത്ത് ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസത്തോളമായി. അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ബോട്ടിൽ ഏകദേശം കഴിഞ്ഞു. അപ്പം നമ്മൾ പുതിയൊരു ബോട്ടിൽ ബിയേഡ് ഗ്രോത്ത് ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നത് ഇത് ചൊറിച്ചിലോ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്നാണ്. ഞാൻ ഉപയോഗിച്ച് നോക്കിയതിൽ എനിക്ക് സൈഡ് എഫക്റ്റോ പിന്നെ ചൊറിച്ചിലോ കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഓരോരുത്തർ ചോദിക്കുന്നത് താടിയും മീശിയും ഇല്ലാത്തവർക്ക് നമ്മൾ ക്ലീൻ ഷേവ് ആയിട്ടുള്ളവർക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ വല്ല ഗുണം ഉണ്ടാകുമോ എന്നാണ്. അപ്പോൾ നമ്മളത് ഉപയോഗിച്ച് തന്നെ നോക്കണം. ഞാൻ പറഞ്ഞില്ലേ വെറുതെ നമുക്ക് സംശയമായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. നേരിട്ടത് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. എന്തായാലും നമുക്ക് ഇതാകെ ഒരു ഓഫർ പ്രൈസ് ഇല്ലാണ്ട് ഒരു 600 rupees അങ്ങനെ ഒരു റേഞ്ചിലാണ്. അല്ലാണ്ട് നമ്മൾ ഈ ബിഗ് ബില്യൺ സെയില് പിന്നെ ദീപാവലി സെയില് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് കോംബോ പാക്കും ആയിട്ട് നല്ല വിലക്കുറവിൽ ഈ സാധനം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്കിത് വാങ്ങാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ താടി ഗ്രോത്ത് ഉണ്ടോ എന്ന്. അപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ അത്യാവശ്യം ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പുതിയത് ഒരെണ്ണം കൂടി നമ്മൾ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ എൻ്റെ പുതിയ ബോട്ടില്, ഇതെൻ്റെ പഴയത്. അപ്പോൾ നമ്മളിതിന് സെക്കൻഡ് ഇത് ഒരു ബോട്ടിൽ വാങ്ങണമെങ്കിൽ നമ്മൾക്ക് അത് നല്ല രീതിയിൽ ഉപയോഗപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ നമ്മുടെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ കണ്ടിട്ടും മറ്റുമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു, വളരെ സന്തോഷം. നമ്മൾ ഈ ബ്രാൻഡിനൊന്നും പ്രൊമോട്ടൊന്നും അല്ല, പക്ഷേ നമ്മുടെ ഫ്രണ്ട്സിന് ഇങ്ങനെ അത് നമ്മൾ കാണിച്ചൊരു വീഡിയോയിൽ നിന്ന് അത് ഉപകാരപ്പെട്ടു എന്നറിയുമ്പോഴുള്ള ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും താടി വന്നു കഴിഞ്ഞാൽ സന്തോഷം തന്നെ. പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും പോലെ തന്നെ നമ്മൾക്കൊരു പ്രായം കഴിഞ്ഞിട്ട് താടി വരാത്തവർക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് വരുന്നവർക്ക് ഇത്തരം സാധനങ്ങളൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. പിന്നെ ഓരോരുത്തർ സംശയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറ്റിപ്പാണോ അല്ലാതെ താടി വരുമോ, ഡൗട്ട് അടിച്ച് ഇരുന്നിട്ടൊരു കാര്യമില്ല. നേരിട്ട് നമ്മൾ ഇറങ്ങണം. ആത്മവിശ്വാസം നമുക്ക് വേണം. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സക്സസ് ആവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു അവർക്കൊന്നും അത്യാവശ്യം താടിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഇത് കണ്ടിട്ട് വാങ്ങിച്ചാണ്. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ നമ്മുടെ ഒരു പ്രായത്തിലുള്ള ഒരു ഫ്രണ്ടൊക്കെയാണ് ഇത് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട് പറഞ്ഞു. നമുക്ക് വരും വീഡിയോയിൽ അവരിനെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി അവരുടെ നമുക്ക് അനുഭവം ഇതാക്കാം. പിന്നെ നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാരൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനൊരു ബ്രാൻഡിങ് കൊടുക്കാനോ കാര്യങ്ങൾക്കോ അല്ല ഇതിൽ നിന്ന് നമുക്ക് വല്ല പൈസ കിട്ടുമോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണെങ്കിലും
റിസൾട്ട് ഉണ്ടോ എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഇത് വാങ്ങണോ വാങ്ങണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഞാനിത് വാങ്ങണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല ഈ വീഡിയോയിൽ. പിന്നെ നമുക്ക് ഇതിൻ്റെ വില എന്ന് പറയണത് ഒരു 650 രൂപ ആ റേഞ്ചാണ് ഇതിൽ എം ആർ പി വരുന്നത്. നിങ്ങൾക്കൊരു 600 രൂപ ആ റേഞ്ചിൽ കിട്ടും. പിന്നെ നമുക്ക് ഓരോരുത്തർക്ക് സംശയം എന്ന് പറയുന്നത് ഇത് ക്ലീൻ ഷേവ് ചെയ്തിട്ടാണോ തേക്കേണ്ടത്, അങ്ങനെയൊക്കെ ഓരോ സംശയങ്ങളുണ്ട്. അത് കുഴപ്പമില്ല, നമ്മൾ ഇത് ബിയേർഡ് ഗ്രോത്ത് ഓയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷേവ് ചെയ്യുകയൊന്നും വേണ്ട. ആ ഉള്ള നമ്മുടെ താടിക്ക് ഗ്രോത്ത് വരുന്നതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിയേർഡ് ഇല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാം കേട്ടോ. എന്താ കാരണം പറഞ്ഞാൽ അപ്പോൾ ബിയേർഡ് ഉള്ളവർക്ക് പാച്ചസ് ഉള്ളതാണ്. പാച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ രോമ വളർച്ച ഇല്ല എന്നാണ്. അപ്പോൾ അവിടെയൊക്കെ തേക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് മൊത്തത്തിലും ഇത് ഉപയോഗിച്ച് നോക്കാം. നിങ്ങൾക്ക് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇതൊന്നും അത് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കാം. പിന്നെ ഓരോരുത്തരുടെ സംശയം തലയിൽ തേക്കാൻ പറ്റുമെന്നാണ്. അപ്പോൾ നമ്മളിത് ബിയേർഡ് ഗ്രോത്ത് ഓയിൽ എന്നല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഹെയർ ഓയിൽ താടിയിലൊക്കെ തേക്കും, അതേപോലെ ഇത് തലയിൽ തേച്ചാൽ പ്രോബ്ലം ഒന്നും വരില്ല. മുടിയിൽ തന്നെ ആയതുകൊണ്ട് അത് പ്രോബ്ലം ഒന്നും വരില്ല. എന്നാലും നമ്മൾ എന്തിനാണ് യൂസ് എന്ന് പറയുന്നത് അതിൽ ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നമുക്ക് അതിൽ റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ അത്യാവശ്യം രാത്രി ഉപയോഗിച്ചാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. രാത്രി നമ്മൾ ഒരു കിടക്കാൻ സമയത്ത് നമ്മൾ ഇങ്ങനെ ബിയേർഡ് ഗ്രോത്ത് ഓയിൽ എടുക്കുക, നമ്മുടെ ആവശ്യത്തിന് കുറച്ച് കയ്യിലെടുക്കുക. നന്നായി കയ്യിലൊന്ന് തേച്ച് ഇതാക്കിയിട്ട് നന്നായിട്ട് നമുക്ക് ഈ ഗ്യാപ്പുള്ള ഭാഗങ്ങളിലെ കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് താടിയുടെ മേലെയല്ല കേട്ടോ തേക്കേണ്ടത്, താടിൻ്റെ നമ്മുടെ വേരുകളിലാണ് നമുക്ക് ഈ ഓയില് നന്നായി തേച്ച് പിടിപ്പിക്കേണ്ടത്. അപ്പം നമ്മൾ വേരില് അങ്ങനെ താടിയുടെ ഇടയിലിട്ടിട്ട് നന്നായി തേച്ച് പിടിപ്പിക്കുക. മീശയിലൊക്കെ അത്യാവശ്യം എല്ലാവിടെയും തേക്കുക. അപ്പോൾ അത്യാവശ്യം നന്നായി തേച്ച് നന്നായി ഒരു 20 മിനിറ്റോളം മസാജ് ചെയ്യുക. എത്ര നമ്മൾ മസാജ് ചെയ്യാൻ പറ്റണോ അത്രയും നമുക്ക് അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് പല പല സംശയങ്ങളാണ്. ഇപ്പം ഇതിൻ്റെ എവിടെയാണ് ഇത് കിട്ടുക എന്ന് ചിലവർക്ക് അറിയാത്തവരുണ്ടാവും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, പിന്നെ ഇവരുടെ മുസ്റ്റാക്കിൻ്റെ തന്നെ സൈറ്റ് ഉണ്ട്, അതിലൊക്കെ ഇത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം. പിന്നെ ഓരോ ഓഫറുകൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ റേറ്റിനെക്കാട്ടിയും വളരെ കുറവ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ തന്നെ ഒരു മുൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുസ്റ്റാക്കിൻ്റെ ഫേസ് വാഷും ബിയേർഡ് ഗ്രോത്ത് ഓയിലും കൂടി 419 രൂപയ്ക്കാണ് കിട്ടിയത്. അല്ലാത്ത സമയമാണെങ്കിൽ, ഈ ഓഫർ ഇല്ലാത്ത സമയമാണെങ്കിൽ ചിലപ്പോൾ 600 രൂപ ആ റേഞ്ചിൽ നമുക്ക്, 650 എം ആർ പി, 600 രൂപ ആ റേഞ്ചിൽ കൊടുത്ത് നമുക്കിത് വാങ്ങേണ്ടതുണ്ട്. പിന്നെ കുറേ പേര് ഇത് പരിഹസിക്കുന്നത് വരുമോ വരില്ലയോ, ഇത് വന്നവരുണ്ടോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത് ഒരു പ്രൊഡക്റ്റോ ഒരു കോൾഗേറ്റോ അങ്ങനെ എന്ത് സാധനം ആയിക്കോട്ടെ, അത് ഉപയോഗിച്ച് അതിന് പ്രാപ്തമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ അത് സെയിൽ ചെയ്യാനുള്ളൊരു അനുമതി കൊടുക്കുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ ഉപയോഗിച്ച് റിസൾട്ട് ഇല്ലാത്ത ഫേക്ക് സാധനങ്ങൾ ഇത്രയും പബ്ലിസിറ്റി ചെയ്ത് ഇത്രയും വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിന് പ്രൊമോട്ട് ചെയ്ത് പിന്നെ ഒരുപാട് ആൾക്കൾ ഇത് വാങ്ങി തേച്ചിട്ട് റിസൾട്ട് ഇല്ലാത്ത ഒരു സാധനം അങ്ങനെ നടക്കുമെന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ ഞാൻ അങ്ങനെയുള്ളവർക്കൊരു മറുപടി ആയിട്ട് ഇത് പറയുകയാണ്. പരിഹസിക്കണവരെപ്പോഴും പരിഹസിച്ചുകൊണ്ടിരിക്കും, പക്ഷേ അവർ ഇത് വാങ്ങുകയോ ഇതൊന്നും ചെയ്യാറുണ്ട്. അവർക്കിതിൻ്റെ റിസൾട്ട് എന്താണ്, ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതൊന്നും അവർക്ക് പറയാൻ പറ്റില്ല. കാരണം അവരിത് വാങ്ങിച്ചിട്ടും ഇല്ല, ഇത് കണ്ടിട്ടുമില്ല. വെറുതെ അവർ ഇങ്ങനെ ഒരാൾക്കാരനെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണം. അല്ലാതെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾ ചെയ്യുക. അല്ലാതെ വേറൊരു ആൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടൊന്നും നിങ്ങളൊരു സാധനം ഏത് സാധനം ആയിക്കോട്ടെ അത് വാങ്ങരുത്. നമ്മൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണം ഇത് തേച്ച് കഴിഞ്ഞാൽ നമ്മൾക്കിത് സക്സസ് ആവുമോ ഇല്ലയോ. അല്ലാണ്ട് ഒരു സംശയം കൊണ്ട് നമ്മൾ എന്തൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അത് നമുക്ക് സക്സസ് ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെയാണ് ആവശ്യം. അപ്പം നിങ്ങളതിൽ ഒരു വിശ്വാസം, ഇപ്പം നമ്മളൊരു ഡോക്ടറിൻ്റെ അവിടെ പോകണമെന്ന് ആൾ നമുക്ക് മരുന്ന് തരുന്നു, നമ്മളവിടെ ഒരു വിശ്വാസമാണ്. ആൾക്കാ വർക്ക് അറിയുമെന്ന് നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പോകുമോ ആ മരുന്ന് കഴിക്കാനോ നമ്മൾക്ക് പറ്റില്ല. അപ്പോൾ അതേപോലെയാണ് നിങ്ങളൊരു കാര്യം, നിങ്ങളത് ചെയ്ത് നോക്കിയാലേ നമുക്കത് വർക്കൗട്ട് ആവുമെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും
ബൈ ബൈ.